കാർഷിക നിയമങ്ങൾക്കെതിരെ ട്രാക്ടറിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം. കാർഷിക നിയമങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഉണ്ട് നമുക്കൊപ്പം ഈ ട്രാക്ടർ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി. ബൽറാം, രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ട്രാക്ടർ പ്രതിഷേധമാണല്ലോ നമ്മൾ കാണുന്നത്. കാർഷിക നിയമങ്ങൾക്കെതിരായിട്ട് വീണ്ടും രാഹുൽ ഗാന്ധി പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ കാർഷിക നിയമത്തിൽ അപ്രതീക്ഷിത പ്രതിഷേധവുമായാണ് ഇന്ന് അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി എത്തിയത്. ഈ കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധം, ഡൽഹി അതിർത്തികളിൽ നടക്കുന്ന പ്രതിഷേധം 8 മാസം പൂർത്തിയാകുകയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധവുമായാണ് രാഹുൽ എത്തിയത്. പാർലമെന്റിലേക്ക് അദ്ദേഹം തന്നെ ട്രാക്ടർ ഓടിച്ച് എത്തുകയായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള എം പിമാരോട് ഒപ്പമാണ് അദ്ദേഹം എത്തിച്ചേർന്നത് പാർലമെന്റിലേക്ക്. ഈ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കണം എന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി എന്തായാലും ഈ പ്രതിഷേധത്തിനിടെ പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയ അദ്ദേഹം കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധം പാർലമെന്റിന് സമീപത്തേക്ക് ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സമരത്തിന്റെ 4 ദിവസം തുടരുകയാണ്. ഇന്ന് സ്ത്രീകൾ മാത്രമായിരിക്കും, അതായത് 200 സ്ത്രീകളായിരിക്കും ഈ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുക. അതിനിടെയാണ് ഈ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടി എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പാർലമെന്റിന് അകത്തേക്ക് പോയിരിക്കുന്നു. സമ്മേളനം പങ്കെടുക്കേണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം അകത്തേക്ക് പോയിരിക്കുന്നു. അതേസമയം വലിയ തോതിലുള്ള പോലീസ് സന്നാഹമാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തോട് അനുബന്ധിച്ച് പാർലമെന്റിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ കർശനമായ സുരക്ഷ ഈ കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരുക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം പാർലമെന്റിൽ അകത്തേക്ക് തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ട്രാക്ടർ ഓടിച്ച് എത്തിയിരിക്കുകയാണ്. തീർത്തും വ്യത്യസ്തമായ പ്രതിഷേധം. എന്തായാലും കാർഷിക നിയമത്തിന് എതിരായ പ്രതിഷേധങ്ങൾ തുടരുമെന്നും 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നുമുള്ള ആവശ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. ശരി ബൽറാം, കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിനേന 200 പേർ വീതം മാറി മാറി പ്രതിഷേധ രംഗത്ത് നിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഇന്ന് അപ്രതീക്ഷിതമായി രാഹുൽ ഗാന്ധി ട്രാക്ടറിൽ ഈ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ സൂചകമായി ഇന്ന് ട്രാക്ടറിൽ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.